ഹലോ എവരിവ. അപ്പോൾ ഇനി നമ്മൾ എന്താണ് നമ്മളുടെ ഉയരെ ബാച്ച്. നിങ്ങൾക്ക് അറിയാം നമ്മൾ 20th നമ്മളുടെ ഉയരെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് 19th അതായത് ഇന്ന് നമ്മളുടെ ടൈം ടേബിൾ റിവീൽ ഉണ്ടാകും. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മളുടെ എന്തെല്ലാം ടൈം ടേബിൾ റിവീൽ ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ ക്ലാസ്സുകളെല്ലാം തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളെല്ലാവരും ഉറപ്പ് വരുത്തണം നിങ്ങളുടെ ആപ്പ് ആക്ടിവേറ്റഡ് ആണ് എന്നുള്ളത്. ഓക്കെ, അതെങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടതെന്നൊക്കെ മിസ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഉയരെ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നമ്മളുടെ സൂമിലാണ് ഉണ്ടാവുക. ആൻഡ് സൂം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനൂമസ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരത് കാണണം. അത് എവിടെയാണ് കിട്ടുന്നതെന്ന് മിസ് ഇപ്പോൾ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ എക്സാമിനർ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോം സ്ക്രീനാണ് കാണാൻ പറ്റുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണുന്നുണ്ട്? ഉയരെ ബാച്ച് കാണുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ വീഡിയോസ് ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ഐക്കൺസ് കാണാം? ഉയരെ ടൈം ടേബിൾ ഉണ്ട്, ഉയരെ ബയോളജി, ഉയരെ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ ഐക്കൺസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ നിങ്ങൾക്കറിയാം ഉയരെ ബാച്ചിൻ്റെ എല്ലാം എന്താണ്? ലൈവ് ക്ലാസ്സസ് ആണ്. ആ ലൈവ് ക്ലാസ്സസ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഉയരെ ബാച്ച് എടുക്കുന്നു, ഉയരെ ബാച്ചിൻ്റെ അകത്താണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണുന്നത്? ഉയരെ ബയോളജിയിൽ ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് ആ ലൈവ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് ഇവിടെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അതുപോലെ തന്നെ ഓരോ സബ്ജക്ട്സിൻ്റെയും. പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് കാണാൻ പറ്റുന്ന എന്താണ്? നമ്മളുടെ ഉയരെ ടൈം ടേബിൾ. ഉയരെ ടൈം ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഉയരെ ടൈം ടേബിൾ എന്ന് പറയുന്ന ഐക്കണിൻ്റെ അകത്താണ് നമ്മളുടെ വീക്ക്ലി ടൈം ടേബിൾ. നമ്മൾ ഒരു വീക്കിൽ എന്തൊക്കെ ക്ലാസ്സസ് ആണ് ഉണ്ടാവാൻ പോകുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെയാണ് കിട്ടുക. ഉയരെ ടൈം ടേബിളാണ് ഉണ്ടാവുക. ആൻഡ് നമ്മൾ ആ ഉയരെ ടൈം ടേബിളിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് മിസ് നേരത്തെ പറഞ്ഞത് സൂം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളുടെ നിങ്ങളെല്ലാവരും ബാച്ചിൽ ജോയിൻ ചെയ്തു അല്ലേ? അപ്പോൾ നമ്മളുടെ ബാച്ച് നിങ്ങൾക്ക് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ആവുന്നുണ്ടെങ്കിൽ ആപ്പ് ആക്ടിവേറ്റഡ് ആണ്. ആയിട്ടില്ലെങ്കിൽ, പ്ലേ ആവുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ഇവിടെ താഴെയൊരു നമ്പർ കാണുന്നുണ്ടാവും, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് പറയുക ആപ്പ് ആക്ടിവേറ്റഡ് ആയിട്ടില്ല, പെട്ടെന്ന് തന്നെ ആപ്പ് ആക്ടിവേറ്റഡ് ആക്കുക. ആയി നിന്ന് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക, ഈ വീഡിയോ ഇങ്ങനെ പ്ലേ ആവുന്നുണ്ടോ എന്ന് നോക്കുക. വീഡിയോ പ്ലേ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. കാരണം ഇത് ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യണം. കാരണം എന്താ, നാളെ മുതൽ നമ്മൾ ക്ലാസ്സുകൾ വന്ന് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ക്ലാസ് വന്നില്ല, ലിങ്ക് കിട്ടിയില്ല, അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്ന് തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെയാണ് സൂം യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർ ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക. ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മളുടെ സൂമിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളുടെ ഇതിന് താഴെയായിട്ട് ഉയരെ ടൈം ടേബിൾ എന്ന് പറഞ്ഞൊരു PDF നിങ്ങൾക്ക് കാണാം. അതിലാണ് മിസ് നേരത്തെ പറഞ്ഞ ആ നിങ്ങളുടെ വീക്ക്ലി ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, വീക്ക്ലി ടൈം ടേബിൾ ഇതിനകത്താണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വീക്കിൽ ഇതൊക്കെ ക്ലാസ്സിൻ്റെ ടൈം ടേബിളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ, ഓക്കെ അതേ ഇവിടെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം 20th July Wednesday 6 PM ഉയരെ ബാച്ച് ഓറിയൻറ്റേഷൻ കാണാം. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യാർ എന്ന് പറഞ്ഞ് ഒരു കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം, സൂം എന്നും ക്രോം എന്നും. അപ്പോൾ അതിൽ സൂമിൽ പോയി കഴിഞ്ഞാൽ സാധാരണ പോലെ നമുക്ക് സൂമിൽ നമ്മളുടെ ലൈവ് ക്ലാസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ബാച്ച് ആക്ടിവേറ്റഡ് ആയെങ്കിൽ ഇതിലൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ വീഡിയോ പ്ലേ ആവുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ആയിട്ടില്ലെങ്കിൽ, വീഡിയോ പ്ലേ ആവുന്നില്ലെങ്കിൽ ടെൻഷനൊന്നും ആവേണ്ട. താഴെ കാണുന്ന ഈ നമ്പറിൽ അപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക, വേഗം അത് എൻഷുവർ ചെയ്യുക നിങ്ങളുടെ ആപ്പ് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെന്തായി, എല്ലാം ക്ലീനായി. നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾക്ക് ആപ്പിൽ, ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്ന ഇതേ നമ്മളുടെ ഉയരെ ബാച്ച് തുറന്നു കഴിഞ്ഞാൽ ഉയരെ ടൈം ടേബിൾ എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, വീക്ക്ലി ടൈം ടേബിൾ കിട്ടും. അവിടെ അതിനുള്ള ലിങ്കും ഉണ്ടാകും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മളുടെ ക്ലാസ്സിലേക്കായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്ന ലൈവ് ക്ലാസ്. ഓക്കെ, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിനുള്ള റെക്കോർഡഡ് വേർഷൻ എവിടെ ഉണ്ടാകും? നമ്മളുടെ ഓരോ ക്ലാസ് കഴിഞ്ഞാൽ, അതെ, ഉയരെ ബയോളജിയിലാണെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല, കാരണം നമ്മളെ ക്ലാസ്സുകളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഉയരെ ബയോളജിയിലാണെങ്കിൽ അവിടെ ഉണ്ടാകും, കെമിസ്ട്രി ആണെങ്കിൽ അവിടെ ഉണ്ടാവും, മാത്സ് ഫിസിക്സ് ഒക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടും. ഓക്കെ, പക്ഷേ അതിനകത്ത് ലിങ്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ടൈം ടേബിൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടാകും. പിന്നെ നമ്മളുടെ ഷെഡ്യൂളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് തരാനുള്ള എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ്, ഇന്ന് ഇത്ര മണിക്കായിരിക്കും എന്തെങ്കിലും, അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടാവും. ഓക്കെ, ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ ആപ്പിനകത്താണ് ഉണ്ടാവുക, ലിങ്കും ഇവിടെയാണ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ലിങ്കും നമ്മൾ ഈ ഉയരെ ടൈം ടേബിൾ എന്ന് പറയുന്ന സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം.
ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇതെല്ലാവരും ഉറപ്പുവരുത്തണം. ആപ്പ് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആപ്പ് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ഈ വീഡിയോ നമ്മളിപ്പോൾ കാണിച്ചോ, ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലേ ആവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആയിട്ടില്ലെങ്കിൽ വേഗം തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മളുടെ ബാച്ചിൽ പഠിക്കാം.